നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു മരുന്ന് പരിചയപ്പെടുത്തുക. അത് എനിക്ക് പി എമ്മിൽ വന്നൊരു മെസ്സേജാണ്. അദ്ദേഹത്തിൻ്റെ ആടുകൾ ചത്തുപോകുന്നു. ഒരുപാട് ആടുകൾ വളർത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 4-5 ആടുകൾ ചത്തുപോയി. അപ്പോൾ ആ ആടിൻ്റെ കാഷ്ടം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ആംഫിസ്റ്റോം അല്ലെങ്കിൽ പണ്ടപ്പുഴ ഉള്ളതായിട്ടാണ് സ്ഥിരീകരിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെടുകയും അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും ആടുകൾ ചാവുന്നു. ഇതിന് യഥാർത്ഥത്തിൽ എന്താണ് മരുന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എനിക്ക് പി എമ്മിൽ മെസ്സേജ് അയച്ചത്. ആംഫിസ്റ്റോം അല്ലെങ്കിൽ പണ്ടപ്പുഴു, അതിനുപയോഗിക്കുന്ന മരുന്നാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഡിവാം ടോട്ടൽ. ഇതിൻ്റെ കണ്ടൻറ്റ് ഓക്സിക്ലോസിനൈഡും ലവമൈസോളുമാണ്. ഈ ഡിവാം ടോട്ടൽ എന്ന് പറയുന്ന മരുന്ന് മെയിനായിട്ടും ഈ ഫ്ലൂക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പിന്നെ ഈ ടേപ്പ് വം, നാടവിരകളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിലും ഈ മരുന്ന് ഉപയോഗിക്കാം. എങ്കിലും ഏറ്റവും കൂടുതൽ ഇതിന് ഫലപ്രദമായിട്ട് പറയുന്നത് ഈ ആംഫിസ്റ്റോം അല്ലെങ്കിൽ പണ്ടപ്പുഴു, അതുപോലെ ലിവർ ഫ്ലൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ മരുന്ന് ഉപയോഗിക്കാം. ഓക്സിക്ലോസിനൈഡ് ലവമൈസോൾ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഇത് ചെനയിൽ അത്ര സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നല്ല. എങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെനയിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെനയിൽ ഉപയോഗിച്ചിട്ട് അബോഷനായിപ്പോയ കേസുകളൊക്കെ ഉണ്ട്. കാരണം ഈ ഓക്സിക്ലോസിനൈഡ് ചെനയിൽ ഉപയോഗിക്കാവുന്നതും ലവോമൈസോൾ പ്രഗ്നൻസി സേഫ് അല്ലാത്തതുമായ മരുന്നാണ്. അപ്പോൾ രണ്ട് മരുന്നുകളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇത് അങ്ങനെ ചെനയുള്ള ആടുകൾക്ക് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഡോസേജും കൂടെ പറയാം. എപ്പോഴും വിരമരുന്ന് കൊടുക്കുന്നത് ആടിൻ്റെ പ്രായത്തെ ബേസ് ചെയ്തിട്ടല്ല, ആടിൻ്റെ ശരീര തൂക്കം കണക്കാക്കിയിട്ടാണ് ഏത് വിരമരുന്നുകളും കൊടുക്കുന്നത്. ഈ വിരമരുന്നും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് 4 കിലോ തൂക്കത്തിന് 1 മില്ലിയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് 10 കിലോ തൂക്കമുള്ള ഒരു ആട്ടിൻകുട്ടിയാണെങ്കിൽ നിങ്ങൾ അതിന് 2.5 മില്ലി കൊടുക്കണം. 20 കിലോ തൂക്കമുള്ള ഒരാടാണെങ്കിൽ നിങ്ങൾ 5 മില്ലി കൊടുക്കണം. ഇപ്പോൾ ഒരു 40 കിലോ ഉള്ള ആടാണെങ്കിൽ 10 മില്ലി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അളവ് കണക്കാക്കുന്നത് എപ്പോഴും തൂക്കത്തെ ബേസ് ചെയ്യണം. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുക്കണം. ആ തൂക്കം കണക്കാക്കിയിട്ട് ഈ മരുന്ന് പ്രോപ്പർ ഡോസേജ് കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അതുപോലെ തന്നെ കൊടുത്തതിന് ശേഷം, ഇപ്പം ആംഫിസ്റ്റോം ഒക്കെ കണ്ടതിന് ശേഷം കാഷ്ടം പരിശോധിച്ചൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഈ മരുന്ന് കൊടുത്ത് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ സെയിം ഡോസ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടും ആടുകൾക്ക് കൊടുക്കണം. പിന്നെ ചെനയുള്ള ആടുകൾക്ക് സുരക്ഷിതമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ആടുകൾക്ക് ചെനയുണ്ടെന്ന് വിചാരിച്ചു, ചെനയുള്ള ആടുകൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക? ഇനി ചെനയുള്ള ആടുകൾക്ക് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഓക്സിക്ലോസിനൈഡ് ചെനയിൽ സുരക്ഷിതമായിട്ടുള്ള മരുന്നാണ്. അപ്പം ഓക്സിക്ലോസിനൈഡിൻ്റെ ടാബ്ലറ്റുകൾ, ബോളസ് ഒക്കെ കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഓക്സിക്ലോസിനൈഡിൻ്റെ 200 mg ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഡിസ്റ്റോഡിൻ എന്നാണ് അതിൻ്റെ ടാബ്ലറ്റിൻ്റെ പേര്. അത് ചെനയിൽ ആടുകൾക്ക് കൊടുക്കാം. അത് കൊടുക്കേണ്ട അളവും കൂടെ പറയാം. അതായത് ഡിസ്റ്റോഡിൻ ടാബ്ലറ്റ് 200 mg വാങ്ങിക്കുവാണെങ്കിൽ അത് ഒരു ടാബ്ലറ്റ് 13 കിലോ തൂക്കം ആണ് പറയുന്നത്. ആടുകൾക്ക് 13 കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഒരു 200 mg ഒരു ടാബ്ലറ്റ് കൊടുക്കാം. നിങ്ങൾ ഇനി പശുക്കുട്ടികളൊക്കെ ആണെങ്കിൽ അതിന് 20 കിലോ തൂക്കത്തിന് ഒരു ടാബ്ലറ്റ്. അങ്ങനെയാണ് ഓക്സിക്ലോസിനൈഡിൻ്റെ 200 mg ഡിസ്റ്റോഡിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇത് 1000 mg 1500 mg ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ശരീര തൂക്കത്തിന് അനുവാദ്യമായിട്ട് കൊടുക്കുക. അപ്പം ചെനയിൽ ഉള്ള ആടാണെങ്കിൽ ഈ ടാബ്ലറ്റ് വാങ്ങിച്ചിട്ട് ഈ ആംഫിസ്റ്റോം അതിൻ്റെ കാഷ്ടപരിശോധന കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാം. അപ്പം ഇങ്ങനെ കാഷ്ടപരിശോധന കണ്ടാണ് ഈ ടാബ്ലറ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ 3 ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ അതേ അളവ് തന്നെ, ആദ്യം കൊടുക്കുന്ന അതേ അളവ് തന്നെ 3 ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക. അപ്പോഴാണ് ഇതിനൊരു പരിപൂർണമായിട്ടുള്ള ഒരു ശമനം അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. ആടിൻ്റെ കാഷ്ടം അത് ലൂസായിട്ട് പോകുന്നു, നമ്മൾ ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ എപ്പോഴും ആ കാഷ്ടം കൊണ്ട് മൃഗാശുപത്രി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽപ്പെട്ട വിരകളാണ് അതിലുള്ളിൽ എന്നറിയാൻ പറ്റും. ആ വിരകൾക്ക് എതിരായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനും ശ്രദ്ധിക്കുക.